ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. സിദ്ദിഖിനായി കൊച്ചി മുഴുവൻ വലവിരിക്കുകയാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള കർശനമായ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റിലേക്കുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചത്. 2016 സിദ്ദിഖ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവനടിയുടെ പരാതി. 2019 തന്നെ യുവനടി പരാതി പങ്കുവച്ചിരുന്നു. എന്നാൽ അതിൽ നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നീട് സിനിമയിൽ നിന്ന് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിദ്ദിഖിനെതിരെ യുവനടി പരാതി നൽകിയത്. ആ പരാതി ഗൗരവമായെടുത്ത പോലീസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഹൈക്കോടതി ഇന്ന് 11 മണിയോടുകൂടിയാണ് സിദ്ദിഖിന്റെ ഹർജി പരിഗണിക്കുന്നതും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത്. അതിന് കൃത്യമായ ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയിരുന്നു. സിദ്ദിഖിനെതിരെ പെൺകുട്ടി പരാതി ഉന്നയിച്ച സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ സിദ്ദിഖ് പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. സിദ്ദിഖ് തിരുവനന്തപുരത്തെ പ്രമുഖ ഹോട്ടലിൽ പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയതിന് തെളിവുകൾ ലഭിച്ചിരുന്നു. പ്രിവ്യൂ ഷോയ്ക്ക് പെൺകുട്ടിയോടൊപ്പം പോയതിന് തെളിവുകൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഉന്നയിക്കുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെയും അതുപോലെ സർക്കാരിന്റെയും നിലപാട്. എന്നാൽ പെൺകുട്ടിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് സിദ്ദിഖ് ഉന്നയിച്ചത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇത്തരത്തിൽ ഗൗരവത്തിലുള്ള ചില പരാമർശങ്ങളോടുകൂടിയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത് വരെ മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം സിദ്ദിഖിനും സിദ്ദിഖിനോടൊപ്പമുള്ളവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ പൊടുന്നനെ മലയാള സിനിമാ മേഖലയിലെ പ്രത്യേകിച്ച് അമ്മയടക്കമുള്ള സംഘടനകളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഇതോടുകൂടി കൊച്ചിയിലുണ്ടായിരുന്ന സിദ്ദിഖ് തന്റെ എല്ലാ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്യുകയും ഒളിവിൽ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. പാലാരിവട്ടത്താണ് അവസാനമായി സിദ്ദിഖിന്റെ മൊബൈൽ ലൊക്കേഷൻ ലഭിച്ചത്, ടവർ ലൊക്കേഷൻ ലഭിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു, മകന്റെ വസതിയിൽ താമസിച്ചിരുന്നു എന്നതിന് അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് സിദ്ദിഖ് കൊച്ചിയിൽ പാലാരിവട്ടം കേന്ദ്രീകരിച്ചുള്ള പ്രമുഖ നടന്റെ വീട്ടിലോ അല്ലെങ്കിൽ അതും അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഹോട്ടലുകളിലോ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് അന്വേഷണ സംഘം കണക്കൂട്ടുന്നത്. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ പറ്റിയെന്നുള്ള വാദങ്ങളും ഉയരുന്നു. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിധി വരുമെന്ന് പോലീസിന് അറിയാമായിരുന്നു, അന്വേഷണ സംഘത്തിന് അറിയാമായിരുന്നു. അപ്പോൾ സിദ്ദിഖ് എവിടെ ഉണ്ടാകും, സിദ്ദിഖിന്റെ നീക്കങ്ങൾ എന്താണ് എന്ന് കൃത്യമായി നിരീക്ഷിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്ന ആക്ഷേപം ഉയരുകയും ചെയ്യുന്നു. അങ്ങനെ നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ, സിദ്ദിഖിന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ കൃത്യമായി സിദ്ദിഖിനെ പിടികൂടാമായിരുന്നു ഇതിനകം എന്ന വിമർശനമാണ് പോലീസിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട ഉന്നത പദവിയിലിരുന്ന സിദ്ദിഖിന് സർക്കാരിൽ തന്നെ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിലെ ചില ആളുകൾ സിദ്ദിഖിനെ രക്ഷിക്കാൻ രംഗത്തിറങ്ങിയതായിരിക്കാമെന്ന ആക്ഷേപവും പോലീസിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് വളരെ കൃത്യമായ നിർദ്ദേശം കേരള പോലീസിന് അന്വേഷണ സംഘത്തിന് ഉണ്ടാകുന്നത്. ആ നിർദ്ദേശം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. ഈ കേസിൽ ഒരു തരത്തിലുള്ള ഉഴപ്പലും പാടില്ല. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നിർദ്ദേശിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനു പിന്നാലെയാണ് കൊച്ചി കേന്ദ്രീകരിച്ച് വലവിരിച്ച അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിൽ പല പ്രമുഖ നടന്മാരുടെയും വീടുകളുള്ളത് പലരുവട്ടത്തും ചുറ്റുവട്ടത്തുമാണ്. ഈ പല പ്രമുഖ നടന്മാരുമായും അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ സഹോദര തുല്യനായ വ്യക്തിയാണ് സിദ്ദിഖ്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ സംരക്ഷിക്കാൻ കൊച്ചിയിലെ ഉന്നതന്മാർ ഇടപെടുമെന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് തർക്കമില്ല. എത്ര വലിയ വമ്പന്മാരായിരുന്നാലും അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ സിദ്ദിഖ് ഉണ്ട് എന്ന് സംശയം തോന്നുന്ന പക്ഷം ആ പ്രദേശത്ത് റെയ്ഡ് നടത്താനുള്ള നിർദ്ദേശമാണ് പോലീസിന് ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് ഇതിനകം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. സിദ്ദിഖ് വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ലുക്കൌട്ട് നോട്ടീസ് അന്വേഷണ സംഘം
പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസുകൾ എല്ലാ വിമാനത്താവളങ്ങളിലും ഇതിനകം തന്നെ പതിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ അതിർത്തികളിൽ, സംസ്ഥാന അതിർത്തികളിലൊക്കെ തന്നെ ചെക്ക് പോസ്റ്റുകളിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വാഹനത്തിൽ സിദ്ദിഖ് സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അങ്ങനെ സിദ്ദിഖ് വിട്ടുപോകാതിരിക്കാനുള്ള കർശനമായ നിരീക്ഷണം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. കേരള പോലീസ് അരിച്ചു പറക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കൊച്ചി മുഴുവൻ. കൊച്ചിയിലെ വമ്പന്മാരുടെ ഒത്താശയോടെ സിദ്ദിഖ് ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിൽ നിന്ന്, ആഭ്യന്തര വകുപ്പിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അനുമതി അന്വേഷണ സംഘം വാങ്ങുന്നത്. ഏത് വമ്പന്റെ വീട്ടിലും റെയ്ഡ് നടത്തി സിദ്ദിഖിനെ പിടികൂടുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി.